നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം സ്ട്രോക്കിന് അടിയന്തര ചികിത്സ എന്ത് നൂതന ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ദിലീപ് ആണ് കോംപ്രഹൻസീവ് സ്ട്രോക്ക് സെന്റർ ആൻഡ് സ്ട്രോക്ക് കാറ്റ്ലാബിലെ നോഡൽ ഓഫീസർ കൂടിയാണ് ഡോക്ടർ നമസ്കാരം ഡോക്ടർ സ്വാഗതം ഡോക്ടർ ആദ്യം തന്നെ സ്ട്രോക്ക് പോലൊരു പ്രധാന വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഈ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമായിരിക്കും ഈ സ്ട്രോക്ക് തന്നെയാണെന്ന് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ സാധാരണയായി തൊണ്ണൂറ്റി എൺപതോടെ തൊണ്ണൂറ് ശതമാനം രോഗികളിലും മൂന്നോ നാലോ ലക്ഷണങ്ങളാണ് സാധാരണമായി പ്രകടമാകുന്നത് ഒന്ന് അവരുടെ സംസാരിക്കുമ്പോൾ വ്യക്തത കുറവ് വരിക സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതിരിക്കുക അതായിരിക്കും സംസാരിക്കുമ്പോഴുള്ള വ്യത്യാസം ശ്രദ്ധിക്കപ്പെടുക രണ്ടാമത് നമ്മൾ രോഗിയോട് ചിരിക്കാനോ സംസാരിക്കാനോ ഒക്കെ പറയുമ്പോൾ മുഖത്തിൻ്റെ ഒരു ചെറിയ ഒരു വശത്തേക്ക് കൂടിപ്പോകുന്നതായി കാണാം ചെറിയ ഒരു വശത്തേക്ക് കൂടിപ്പോകുന്നതായി കാണാം മൂന്നാമത്തെ ലക്ഷണം കൈകൾക്കോ കാലിനോ പ്രധാനമായും കൂടുതലും കൈകൾക്കാണ് കാണുന്നത് കൈകൾക്കോ കാലിനോ ഒരു വശത്ത് ബലക്കുറവ് അനുഭവപ്പെടുക അപ്പം ഇതിനെയാണ് ഫാസ്റ്റ് എഫ് എ എസ് ടി എന്നുകൊണ്ട് ഒരു പൊതുജന അവബോധം വളർത്തുന്നതിനായിട്ട് ഫാസ്റ്റ് എഫ് എ എസ് ടി എന്നാണ് ഇതിനെ കോഡായിട്ട് പറയുന്നത് എഫ് എന്ന് പറയുന്ന ഫേസ് മുഖം മുഖം ചെറിയ കൂടുക എ എന്ന് പറയുന്ന ആം കൈക്ക് ബലക്കുറവ് വരിക എസ് എന്ന് പറയുന്ന സ്പീച്ച് സംസാരത്തിൻ്റെ വ്യക്തതക്കുറവ് അല്ലെങ്കിൽ വാക്കുകൾ കിട്ടാതിരിക്കുക ടീ എന്ന് പറയുന്നത് ടൈം എത്രയും പെട്ടെന്ന് ചികിത്സ നേടണം എന്നതാണ് ടീ ടൈം ടൈം ഈസ് ബ്രെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പുതുതായി ഈ ബി ഇ ബി ഇ ഫാസ്റ്റിൻ്റെ കൂടെ ബി ഇ ഫാസ്റ്റ് ബി ഫാസ്റ്റ് എന്നൊരു രണ്ട് വാക്കുകളുടെ കൂടെ ചേർത്തിട്ടുണ്ട് ബി എന്ന് പറയുന്നത് ബാലൻസിൻ്റെ പ്രോബ്ലം നമ്മൾ നടക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വശത്തേക്ക് ആടിപ്പോവുക ഇ എന്ന് പറയുന്നത് കണ്ണിൻ്റെ കാഴ്ചയുടെ ഒരു വശത്തെ കാഴ്ച മങ്ങിപ്പോവുക ഒരു കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് വാങ്ങിപ്പോകുക എന്നീ ലക്ഷണങ്ങൾ അപ്പോൾ ബി ഫാസ്റ്റ് ബാലൻസിൻ്റെ പ്രോബ്ലങ്ങൾ കാഴ്ചയുടെ പ്രോബ്ലങ്ങൾ മുഖത്തെ വ്യത്യാസങ്ങൾ സംസാരത്തിൻ്റെ വ്യത്യാസങ്ങൾ കൈക്കോ കാലിനോ ഉള്ള ബലക്കുറവ് ഇതൊക്കെയാണ് സാധാരണ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളായി കാണപ്പെടുന്നത് അപ്പോൾ ഈ ലക്ഷണങ്ങൾ ഏതിൽ ഒന്നോ അതിൽ കൂടുതലോ എൻ്റെ കോമ്പിനേഷനിലുണ്ടാൽ രോഗികൾക്ക് സ്ട്രോക്കിൻ്റെ ലക്ഷണമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് വേറൊരു പ്രധാന പോയിൻ്റ് ഈ ലക്ഷണങ്ങളൊക്കെ പെട്ടെന്നുണ്ടാകുന്നതിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്നുകൊണ്ട് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളായി കാണപ്പെടുന്നത് ഈ ലക്ഷണങ്ങൾ പെട്ടെന്നുണ്ടാകുന്നതാണ് സ്ട്രോക്കിൽ സൂചകമായി കാണക്കപ്പെടുന്നത് ിനെ പറ്റി അത്ര അവബോധം ആളുകൾക്കിടയിൽ ഉണ്ടോ എന്നുള്ളതൊരു സംശയമുള്ള കാര്യമാണ് അപ്പോൾ ഈ സ്ട്രോക്ക് വന്നാൽ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും എന്തെല്ലാം പലപ്പോഴും ഈ സ്ട്രോക്കിനുള്ള ലൈൻ സംവിധാനങ്ങളെ പറ്റിയൊന്നും സാധാരണ ജനങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല ഡോക്ടർക്കൊന്ന് ഡോക്ടർക്കൊന്നും അത് നേരത്തെ പറഞ്ഞതുപോലെ പോലെ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കണ്ട് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ ആണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ പ്രഥമ സാധാരണ നമ്മൾ എല്ലാവരും ചോദിക്കുന്നത് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് ഇതിന് യാതൊരു ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സും ഇല്ല സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ എത്രയും പെട്ടെന്ന് സ്ട്രോക്കിൻ്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രികളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ സ്ട്രോക്കിൻ്റെ ചികിത്സ ലഭ്യമായ ആശുപത്രികളെയാണ് നമ്മൾ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂർ കാഷ്വാലിറ്റി സർവീസസ് ഉള്ള സി ടി സ്കാൻ എടുക്കാൻ പറ്റുന്ന ഐ ബി ത്രോംബോളിസിസ് എന്ന ചികിത്സാ രീതി നൽകാൻ പറ്റുന്ന ആശുപത്രികളെയാണ് സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സ്ട്രോക്ക് സൗഹൃദ ഹോസ്പിറ്റലുകളിൽ നിന്ന് വിളിക്കുന്നത് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണ് എന്ന് എത്ര പേർക്കറിയാമെന്നുള്ളൊരു സംശയമാണ് അപ്പോൾ അത് നമ്മുടെ അടുത്തുള്ള ആശുപത്രികളിൽ ഏതൊക്കെയാണ് സ്ട്രോക്ക് റെഡി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വഴി നമ്മൾ വീട്ടിലോ നമ്മുടെ തൊട്ടടുത്തുള്ള ആർക്കെങ്കിലും ഇതേ ലക്ഷണങ്ങൾ വരുമ്പോൾ നമുക്ക് ആശുപത്രിയിലേക്കാണ് പെട്ടെന്ന് എത്തിക്കേണ്ടത് സാധാരണ രീതിയിൽ കാണപ്പെടുന്നത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മളുടെ തൊട്ടടുത്തുള്ള ഇത് ക്ലിനിക്ക് ആ ചെറിയ ആശുപത്രിയിലേക്കായിരിക്കും ആദ്യം രോഗിയെ കൊണ്ടുവരുന്നത് അവരെല്ലാം നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കണ്ണികളാണ് എന്നിരുന്നാൽ പോലും അവിടെയൊന്നും സ്ട്രോക്കിൻ്റെ ഈ അക്യൂട്ട് ചികിത്സാ രീതികൾ ചികിത്സാരീതികൾ അല്ല ലഭ്യമല്ല സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്ട്രോക്കിൻ്റെ അടിയന്തര ചികിത്സ ലഭ്യമായ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകേണ്ടത് തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ ഏതൊക്കെയാണ് സ്ട്രോക്ക് റെഡി സ്ട്രോക്കിൻ്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രി എന്ന് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുക അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം ഈസ് ബ്രെയിൻ നമ്മുടെ ഫാസ്റ്റിലെ എന്ന് പറയുന്നത് ടൈം ഈസ് ബ്രെയിൻ ആണ് ഓരോ സെൻ ഓരോ മിനിറ്റുകൾ നമ്മൾ ചികിത്സ താമസിക്കുമ്പോൾ തലച്ചോറിനുള്ളിലെ ഒന്ന് പോയിൻറ്റ് ഒമ്പത് ദശലക്ഷം ന്യൂറോൺസാണ് ഡാമേജ് ആകുന്നതായി കണക്കാക്കപ്പെടുന്നത് ഈ തലച്ചോറിൻ്റെ ഞരമ്പുകളുടെ ന്യൂറോൺസിൻ്റെ ഒരു പ്രത്യേകത ഒരു ഒരു തവണ അത് ഡാമേജായ അല്ലെങ്കിൽ തിരിച്ചു വരില്ല നമുക്ക് നമുക്കറിയാം മുടി പോയാൽ മുടി തിരിച്ചു വരും തൊളിപ്പുറത്ത് ഒരു മുറി വന്ന് അത് തിരിച്ചു വരും പക്ഷേ തലച്ചോറിലെ സെല്ലുകൾ ന്യൂറോൺസ് അത് ഒരിക്കൽ ഡാമേജ് ചെയ്താൽ തിരിച്ച് തിരിച്ചു വരില്ല റീജനറേറ്റ് ചെയ്യില്ല അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് കാരണം നമ്മളുടെ ഓരോ മിനിറ്റ് നമ്മൾ ചികിത്സ വഹിക്കുന്ന അനുസരിച്ച് ഈ ഇരുപത് ലക്ഷം ന്യൂറോൺസ് ഡാമേജ് ഡാമേജായിക്കൊണ്ട് അത് നമുക്ക് തിരിച്ച് കിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സ നമുക്ക് ലഭ്യമാക്കിയാൽ ഡാമേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും പേഷ്യൻറ്റിനുണ്ടാകുന്ന വൈകല്യങ്ങളോ മരണനിരക്കോ എല്ലാം കുറയ്ക്കാനും കഴിയും ഡോക്ടർ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതിനോട് ചേർത്തൊരു സംശയമാണ് ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചു അതായത് ഇപ്പോൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ മറ്റു പല അസുഖങ്ങളെപ്പോലൊരു ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് റെമഡി ഒന്നും സാധ്യമായിരിക്കില്ല പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽസിൽ എത്തിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഇത്തരം ഇത്തരമുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്ന സാഹചര്യങ്ങളിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ ഓൾറെഡി സൂചിപ്പിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു എങ്കിൽ കൂടിയും എത്രയും പെട്ടെന്ന് ചികിത്സ തേടേണ്ടതിന്റെ ആവശ്യത എത്രത്തോളമായിരിക്കും ഡോക്ടർ അതായത് ഈ സ്ട്രോക്കിൻ്റെ ചികിത്സകൾ പ്രധാനമായി എമർജൻസി അടിയന്തര ചികിത്സകൾ രണ്ട് രീതിയിലാണ് ഉള്ളത് ഒന്ന് നമ്മൾ ഐ വി ത്രോംബോളിസിസ് അതായത് ഒരു മരുന്ന് ഒരു ഇഞ്ചക്റ്റബിൾ മരുന്ന് നമ്മൾ സ്ഥിര വഴി നമ്മുടെ വെയിൻ വഴി ഐ വി ആയി നൽകുന്ന ചികിത്സയാണ് നമ്മൾ ഐ വി ത്രോംബോളിസിസ് എന്ന് പറയുന്നത് അപ്പം ഈ തലച്ചോറിനകത്തുള്ള സ്ട്രോക്കുകളെ നമ്മൾ ഏറ്റവും കോമൺ ആയി കാണുന്ന ഏറ്റവും സാധാരണയായി കാണുന്നത് ഇസ്കീമി സ്ട്രോക്ക് എന്ന സ്ട്രോക്കാണ് അത് രക്തയോട്ടക്കുറവ് കൊണ്ടുണ്ടാകുന്ന സ്ട്രോക്കാണ് തളച്ചോറിനുള്ളിലുള്ള രക്ത കൂടുതൽ ഒരു ക്ലോട്ട് വന്ന് ബ്ലോക്ക് ആവുകയും തളച്ചോറിൻ്റെ ആ ഭാഗത്തേക്ക് രക്തയോട്ടം ഇല്ലാതാവുകയും ഗ്ലൂക്കോസ് എ ടി പി തുടങ്ങിയവ ലഭ്യമായതിനില്ലാത്തതിനാൽ ഡാ ന്യൂറോൺസ് ഡാമേജ് സംഭവിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ തലച്ചോറിനുള്ളിലുള്ള ആ രക്തോട്ടക്കുറവ് ക്ലോട്ട് കാരണമുള്ള രക്തയോട്ടക്കുറവ് നമുക്ക് എങ്ങനെ ചികിത്സിക്കാൻ കഴിയും ഒന്ന് ആ ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള മരുന്ന് നൽകുക രണ്ട് ആ ക്ലോട്ട് ക്യാത്ത് ലാബിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ക്ലോട്ട് റിമൂവ് ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ ചികിത്സാ രീതിയാണ് ഈ ഇഞ്ചക്റ്റബിൾ മരുന്ന് സിര വഴി ഐ വി ആയി കൊടുക്കുന്ന ആൾട്ടിപ്ലൈസ് അല്ലെങ്കിൽ ടെൻറ്റിപ്ലൈസ് എന്ന മരുന്ന് കൊടുക്കുക എന്നുള്ള ചികിത്സാ രീതി അപ്പോൾ ആ ചികിത്സാ രീതി സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ട് നാലര മണിക്കൂറിനുള്ളിലാണ് ആ മരുന്ന് കൊടുക്കുന്നതിനുള്ള ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയ നാലര മണിക്കൂറിന് ശേഷം കൊടുക്കുമ്പോൾ കാര്യമായ ബെനിഫിറ്റ് കിട്ടാറില്ല അപ്പോൾ അവിടെ ഒരു ടൈം വിൻഡോ ഉണ്ട് അതായത് ആ സമയത്തിൻ്റെ ആണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ട് നാലര മണിക്കൂറിനുള്ളിലാണ് ഈ രോഗി സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ വരുന്നതെങ്കിൽ അവർക്ക് ആ രക്തം അലിയിച്ച് കളയാനുള്ള ഐ വി വെയിൻ വഴി സിര വഴി നൽകുന്ന മരുന്ന് നൽകാനും അതുവഴി ക്ലോട്ട് അലിഞ്ഞു പോയി രക്തം രക്തസംക്രമണം തിരിച്ചു വരാനും രോഗിയുടെ ആ വൈകല്യങ്ങൾ കുറയാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് രണ്ടാമത്തെ അടിയന്തര ചികിത്സാ രീതി എന്ന് പറയുന്നത് നമ്മുടെ ക്ലോട്ട് എടുത്തു മാറ്റുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു രക്തക്കുഴലിൽ ക്ലോട്ട് അടഞ്ഞു രക്തമോട്ടം നിലച്ചു ഇപ്പോൾ ചില രക്തക്കൂഴലുകളിലുള്ള ക്ലോട്ടിൻ്റെ സൈസ് വലുതായിരിക്കും അങ്ങനെയുള്ള വലിയ ക്ലോട്ടുകൾ നമ്മൾ ഈ അലിയിച്ച് കളയുന്ന മരുന്ന് കൊടുത്താൽ ചിലപ്പോൾ അലിഞ്ഞു പോകണമെന്നില്ല അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ നമ്മൾ രോഗിയെ ലാബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും കാറ്റലാബിൽ വെച്ച് തുട വഴി രക്തധമനി വഴി ഉള്ളിൽ പോയി തിളച്ചോറിനുള്ളിൽ പോയി ആൻജിയോഗ്രാം ചെയ്ത് അത് കൺഫേം ചെയ്യുകയും സ്റ്റെൻഡ് ട്രീവർ ആസ്പിറേഷൻ ത്രോംബെക്റ്റമി എന്നീ ഡിവൈസസ് വഴി നമ്മൾ ആ ക്ലോട്ട് എടുത്തു മാറ്റുകയും ചെയ്യാറുണ്ട് ഈ ചികിത്സാ രീതിയാണ് മെക്കാനിക്കൽ ത്രോമ്പെക്റ്റമി എന്ന് പറയുന്നത് ഇത് വളരെ നൂതനമായ ഒരു ചികിത്സാ രീതിയാണ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമാണ് ഇത് പ്രധാനമായും നിലവിൽ വന്നത് തന്നെ ഇപ്പോൾ ഒന്നാമത്തെ ചികിത്സാരീതി ഐ വി ത്രോംബോളീസിസ് അതായത് സിര വഴി കൊടുക്കുന്ന മരുന്ന് കൊടുക്കുന്ന രീതി രണ്ടാമത്തെ ചികിത്സാരീതി മെക്കാനിക്കൽ ത്രോംബറ്റി ഈ രണ്ട് ചികിത്സാരീതികളുടെയും ഒരു പ്രധാന പോയിൻ്റ് ഇതെല്ലാം ടൈം ആണ് അതായത് ഒരു ഇതിനെല്ലാം ഒരു സമയപരിധിയുണ്ട് ഐ വി ത്രോംബോളിസിസ് കൊടുക്കുന്ന സമയപരിധി നാല് പോയിൻറ്റ് അഞ്ച് മണിക്കൂറാണ് ലക്ഷണം കണ്ട് നാലേ പോയിന് അഞ്ച് മണിക്കൂറിനുള്ളിൽ എന്നാൽ മെക്കാനിക്കൽ ത്രോംബക്ടമി ആറ് മണിക്കൂറിനുള്ളിൽ മിക്കവാറും കേസുകളിൽ ക്ലോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും ചില കേസുകൾ ഇരുപത്തിനാല് മണിക്കൂർ വരെ ഈ ക്ലോട്ട് റിമൂവ് ചെയ്യാൻ സാധ്യമാണ് അപ്പോൾ ഈ സമയത്തിൻ്റെ ഇമ്പോർട്ടൻസാണ് അവിടെ വീണ്ടും കാണിക്കുന്നത് എത്രയും പെട്ടെന്ന് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ആശുപത്രിയിൽ എത്തുക സ്ട്രോക്ക് റെഡി ആശുപത്രിയിൽ എത്തുക അടിയന്തര ചികിത്സയായ ഐബി ത്രോംബോളൈസിസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ത്രോംബക്റ്റമി ആവശ്യമാണോ എന്ന് അവിടുത്തെ ഡോക്ടർ തീരുമാനിക്കും അതിനനുസരിച്ച് മുമ്പോട്ട് പോവുക ഡോക്ടർ ും പ്രേക്ഷകൻ വിഷയത്തിൽ സംശയവുമായി ചേരുന്നുണ്ട് ആലുവയിൽ നിന്ന് ജോസഫ് ആണ് ജോസഫ് ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ കേൾക്കാം എനിക്ക് സ്ട്രോക്ക് വന്നിട്ട് അഞ്ചു വർഷമായി കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും ഇപ്പോഴും ശരിയായിട്ടില്ല എന്ത് തരം അറിയാമോ ജോസിനു അതൊന്നും അറിയില്ല മരുന്നുകൾ മരുന്ന് ഇപ്പൊ ഒരുപാടുണ്ട് ന്യൂറോന്റെ മരുന്ന് പിന്നെ പ്രഷർ മരുന്ന് ഒക്കെ തന്നെ ഷുഗറിന്റെ ഇപ്പൊ എന്തെങ്കിലും ഈ റീഹാബിലിറ്റേഷൻ ഫിസിയോതെറാപ്പി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഒഴുകാ അഞ്ചു വർഷം കഴിഞ്ഞു വലത്തെ കൈ വലത്തെ കാലും ഇപ്പോഴും അല്ല നടക്കാൻ കഴിയുന്നുണ്ടോ സ്വന്തമായി നടക്കാൻ കഴിയുമോ ഈ വീട്ടിൽ തന്നെ തമ്മിൽ ഈ കെട്ടിയിട്ട് അതേ പിടിക്കാൻ പിടിക്കാതെ നടക്കാൻ ബുദ്ധിമുട്ടാണ് ഇല്ല സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ കഴിയുന്നുണ്ടോ ജോസിന് ഒരു കൈ നല്ലേ കൊഴപ്പില്ല ഈ ഒന്ന് നമ്മൾ ഇങ്ങനെയുള്ള സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് മാസം തൊട്ട് ഒരു വർഷം വരെയാണ് നമ്മുടെ ഏറ്റവും നല്ല റിക്കവറി ആയിട്ട് വരിക മൂന്ന് മാസം തൊട്ട് ഒരു വർഷം വരെയാണ് ഏറ്റവും നല്ല റിക്കവറി വരിക അതിന് ശേഷവും റിക്കവറി വരാം പക്ഷേ വളരെ ചെറിയ ചെറിയ രീതിയിലായിരിക്കും റിക്കവറി വരുന്നത് അപ്പോൾ മരുന്നുകൾ എന്തായാലും തുടരണം കാരണം ഇത് ആ മരുന്നുകളെല്ലാം പ്രധാനമായും സ്ട്രോക്ക് വീണ്ടും വരാതിരിക്കാനുള്ള മരുന്നുകളാണ് ഈ പല നമ്മൾ ഞങ്ങൾ ഒരു നാൽപ്പത് തൊട്ട് അറുപത് ശതമാനം രോഗികളിലും ഈ ബുദ്ധിമുട്ടുകൾ ചില പലർക്കും പല തോതുകളിലായിരിക്കും ചില ആൾക്കാരിൽ ചെറിയ ബുദ്ധിമുട്ടുകളായിരിക്കും ചില ആൾക്കാരിൽ അത് വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും ക്രമേണ അത് ജോസ് കുറച്ച് കുറച്ചായിട്ട് കുറഞ്ഞു വരും എന്തായാലും മരുന്നുകൾ തുടരണം ആദ്യം വന്നതിൽ നിന്ന് ഇപ്പൊ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ അത് അന്നത്തെ പോലെ തന്നെയാണോ ഇപ്പോഴും ജോസ് ഇല്ല ഇല്ല അന്ന് കിടപ്പായിരുന്നു പിന്നെ ക്രമേണ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പം പിടിച്ച് നടക്കുന്നു അല്ലേ ഇനിയും ചെറിയ രീതിയിൽ ഇംപ്രൂവ്മെന്റ് വരും മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുക മറ്റേ ഷുഗറും ബിപിയും എല്ലാം കൺട്രോൾ ചെയ്യണം നടക്കണം കാരണം വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരോഗ്യ ശൈലികളും ശ്രദ്ധിക്കണം വെയിറ്റ് അധികം ഗെയിൻ ചെയ്യാതെ സൂക്ഷിക്കുക വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക ഫിസിയോതെറാപ്പി സ്വന്തമായി ചെയ്യുന്നതും നല്ലതാണ് അത് തുടരുക ജോസഫിനെ വ്യക്തമായി കാണുമെന്ന് കരുതുന്നു ഡോക്ടർ കോളിന് മുൻപ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സ്ട്രോക്കിന്റെ ചികിത്സാ രീതികളെ പറ്റിയായിരുന്നു ഡോക്ടർക്ക് തുടരാം ഡോക്ടർ അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നാലുള്ള നൂതന ചികിത്സാ മാർഗ്ഗങ്ങളെക്കുറിച്ച് വന്ന് സൂചിപ്പിക്കാമോ അതെ ഞാൻ നേരത്തെ പറഞ്ഞ ഐ വി ത്രോംബോളിസ് എന്ന ചികിത്സാരീതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ തന്നെ നിലവിലുണ്ട് ഈ മെക്കാനിക്കൽ ത്രോംബക്ടിമി അതായത് കാത്ലാബ് ചികിത്സ ഈ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് പ്രധാനമായും അത് നിലവിൽ വന്നത് അതിൻ്റെ ടെക്നിക്സ് കൂടുതൽ കൂടുതൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ അക്യൂട്ട് ചികിത്സ കഴിഞ്ഞ ഒരു രോഗിയിൽ സ്ട്രോക്കിൻ്റെ അക്യൂട്ട് ചികിത്സ അതായത് ഐ വി ത്രോംബോളിസിസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ത്രോംബിക്റ്റിമി കഴിഞ്ഞ രോഗിയെ നമ്മൾ സ്ട്രോക്ക് ഐ സി അല്ലെങ്കിൽ സ്ട്രോക്ക് വാർഡിൽ അതിലേക്കായിരിക്കും അഡ്മിറ്റ് ചെയ്യുക അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത അതിൻ്റെ ഘട്ടമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ സ്ട്രോക്ക് വന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഇത് അടിയന്തര ചികിത്സ കഴിഞ്ഞു പേഷ്യൻറ്റ് സ്റ്റേബിളായി പേഷ്യൻ എന്തുകൊണ്ട് സ്ട്രോക്ക് വന്നു എന്ന് നമ്മൾ അറിയണം അത് സ്ട്രോക്കിൻ്റെ ഇറ്റിയോളജി എന്താണ് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക അപ്പോൾ അതിന് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് രക്തക്കുഴലുകളിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയുന്നതിനായി ഉള്ള അഞ്ചോഗ്രാം ടെസ്റ്റ് സി ടി ആഞ്ചോഗ്രാം എം ആർ അഞ്ചോ തുടങ്ങിയ ടെസ്റ്റ് രണ്ട് ഹാർട്ടിൽ നിന്നാണോ ഈ സ്ട്രോക്കിന്റെ ഉത്ഭവം എന്നറിയാൻ വേണ്ടി ഹാർട്ടിന്റെ ഒരു എക്കോ ടെസ്റ്റ് ഹോൾട്ടർ ടെസ്റ്റുകൾ പ്രൊളോങ് ഹോൾട്ടർ ടെസ്റ്റുകൾ എന്നിവ പിന്നെ ബേസിക് ആയിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഈ സ്ട്രോക്കിൻ്റെ കാരണം എന്ന് മനസ്സിലാകുകയും അതുവഴിയാണ് സ്ട്രോക്ക് വീണ്ടും വരാതിരിക്കാനുള്ള സെക്കൻഡറി പ്രൊവിഷൻ തുടർ ചികിത്സാ നടപടികൾ തീരുമാനിക്കുകയും ചെയ്യുന്നത് അപ്പം പ്രധാനമായും സ്ട്രോക്കിൻ്റെ ചികിത്സയിലുള്ള നൂതനമായ ചികിത്സാരീതി എന്ന് പറയുന്നത് ഈ മെക്കാനിക്കൽ ത്രോംബെക്റ്റമിയാണ് പക്ഷേ അതേപോലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചികിത്സാരീതി തന്നെയാണ് ഐ വി ത്രോംബോളിസിസ് ഈ ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഭാഗം എന്ന് പറയുന്നത് സ്ട്രോക്ക് എന്തുകൊണ്ടുണ്ടായി എന്നുള്ള കാരണം കണ്ടുപിടിക്കുകയും അതിനനുസരിച്ച് തുടർ ചികിത്സ ഫൈൻ ട്യൂൺ ചെയ്യുന്നതുമാണ് അതിൻ്റെ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ഡോക്ടർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചികിത്സാ മാർഗങ്ങളെ പറ്റിയാണ് ഡോക്ടർ ഇതിൽ തന്നെ ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യം ഇപ്പോൾ നൂതന ചികിത്സാ രീതികളെ പറ്റിയെല്ലാം ഡോക്ടർ സംസാരിച്ചു ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സൗകര്യങ്ങളെ കുറിച്ച് പറയാമോ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ തന്നെ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ സ്ട്രോക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ പോകുന്നുണ്ട് അത്തരത്തിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ കേരള സർക്കാരിന്റെ കോംപ്രഹെൻസീവ് സ്ട്രോക്ക് സെന്റർ എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് ആ സ്കീമിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ക്രോംബ്യൂൺസി സ്ട്രോക്ക് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു അത് ഇൻഷ്യലി തിരുവനന്തപുരം കോഴിക്കോട് ആലപ്പുഴ എന്നീ മെഡിക്കൽ കോളേജുകളിലാണ് ആരംഭിച്ചതെങ്കിലും ക്രമേണ ഘട്ടം ഘട്ടമായി മറ്റുള്ള മെഡിക്കൽ കോളേജിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നു ഇപ്പം എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഒരു സ്ട്രോക്കിനായിട്ട് ഒരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ സ്ട്രോക്കിനായിട്ട് ഒരു ഐ സി യു സ്ട്രോക്കിൻ്റെ കാര്യങ്ങൾ സ്പീഡിൽ ട്രയേ ചെയ്യാനും സ്ട്രോക്കിൽ പേഷ്യൻസിന് സി ടി സ്കാൻ ചെയ്യുമ്പോൾ അതിന് ഒരു അടിയന്തര ഒരു പരിഗണന കിട്ടാനും സിറ്റി സ്കാൻ ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് ഈ രക്തക്കുഴലുകളിലേക്കുള്ള ഐ ബി ത്രോംബോളൈസിസ് എന്ന മരുന്ന് നൽകാനും എല്ലാം ഉള്ള ഫെസിലിറ്റി പല മെഡിക്കൽ കോളേജുകളിലും സർക്കാർ മെഡിക്കൽ കോളേജിലും ഇന്നുണ്ട് കേരള ഗവണ്മെൻറ്റ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഈ ഐ ബി ത്രോംബോളൈസിസിനുള്ള ആൾട്ടിപ്ലൈസ് എന്ന മരുന്ന് ഫ്രീ ആയി നൽകുന്നുണ്ട് അത് വെളിയിലുള്ള ആശുപത്രികൾ അതിന് ഏതാണ്ട് അൾട്ടിപ്ലേസിന് ഒരു നാൽപ്പതിനായിരം തൊട്ട് അമ്പതിനായിരം വരെ വരെ വില വരുന്നൊരു മരുന്നാണ് അത് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സർക്കാർ ഫ്രീ ആ കേരള സർക്കാർ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് അത് ഈ സ്ട്രോക്ക് സെൻ്ററിൽ തന്നെ ഇപ്പോൾ തിരുവാൻഡ്ര മെഡിക്കൽ കോളേജ് പറയുകയാണെങ്കിൽ സ്ട്രോക്ക് സെൻ്ററിൽ തിരുവാൻഡ്ര മെഡിക്കൽ കോളേജിലുള്ള കോംപ്രിയൻസീവ് സ്ട്രോക്ക് സെന്ററിൽ ഒന്ന് സ്ട്രോക്ക് ഫ്രണ്ട്ലിയാണ് അതായത് പേഷ്യൻ്റെ ഒരു രോഗി കാഷ്വാലിറ്റി വരികയാണെങ്കിൽ ആ പേഷ്യൻ്റെ വിൻഡോ പീരീഡിലാണ് ആ അതിൻ്റെ ആ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഗോൾഡൻ പീരീഡിലാണെങ്കിൽ പേഷ്യനെ സി ടി സ്കാൻ ചെയ്യുകയും അടിയന്തരമായി രക്തക്കുഴലുകളിലുള്ള ബ്ലോക്ക് അലിയിച്ചു കളയാനുള്ള ഐ വി ത്രോബോളസിസ് മരുന്ന് മെക്കാനിക്കൽ ത്രോംബക്തിമേ ചെയ്യാനുള്ള സംവിധാനങ്ങൾ കേരള സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പല മെഡിക്കൽ കോളേജുകളിലും ഒരു സ്ട്രോക്ക് ഐ സിയു തന്നെയുണ്ട് അപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെങ്കിൽ പന്ത്രണ്ട് ബെഡ്ഡുള്ള ഒരു സ്ട്രോക്ക് ഐ സിയു ആണുള്ളത് ഈ പന്ത്രണ്ട് ബെഡുള്ള സ്ട്രോക്ക് ഐ സിയു സ്ട്രോക്കിൽ ഓൾറെഡി ട്രെയിനിങ് കിട്ടിയ നേഴ്സുമാരും ഫിസിയോതെറാപ്പിസ്റ്റുമായിരിക്കും അവരെ കെയർ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ആ ചികിത്സയിലും പുനരധിവാസത്തിനും അത് വളരെ പ്രയോജനകരമായിരിക്കും തീർച്ചയായും ഡോക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ വിഷയത്തിൽ മറ്റൊരു കോളർ കൂടി ചേരുന്നുണ്ട് പാലോട് നിന്ന് രാമചന്ദ്രൻ ആണ് രാമചന്ദ്രൻ ഡോക്ടറോട് ചോദിച്ചോളൂ കേക്കാം എനിക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞോണ്ടേ കേട്ടുണ്ട് എത്ര നാളായി സാറിന് വന്നിട്ട് ഒരു വർഷം എന്തായിരുന്നു അന്ന് ലക്ഷണം എന്തായിരുന്നു തല തലകറക്കം പോലെ വന്നു ഈ കൈക്കോ കാലിനോ എല്ലാം വിലക്കുറവ് അപ്പോ ആശുപത്രിയിൽ പോയി അതിന്റെ ടെസ്റ്റുകളൊക്കെ ചെയ്തായിരുന്നു സ്കാന് അതൊക്കെ ചെയ്തായിരുന്നു അപ്പൊ അതില് രോഗ എന്തുകൊണ്ട് സ്ട്രോക്ക് വന്നു മനസ്സിലായിരുന്നു അല്ലേ ശരി ശരി അതായത് നമ്മൾ ഈ സ്ട്രോക്ക് വന്നതിന് ശേഷം തുടർചികിത്സ പ്രധാനമായും സ്ട്രോക്ക് വീണ്ടും വരാതിരിക്കുന്നതിനാണ് കേൾക്കുന്നുണ്ടോ രാമൻ സാറ് ആ അതായത് ഈ നമ്മൾ നൂറ് പേർക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പത്ത് തൊട്ട് പതിനഞ്ച് ആൾക്കാർക്ക് വരെ വീണ്ടും സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാൻ അത് വരാതിരിക്കാനാണ് നമ്മൾ ഈ സ്ട്രോക്ക് വരാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കേണ്ടത് സ്ട്രോക്ക് വരാതിരിക്കാനുള്ള മരുന്നുകളിൽ ഏറ്റവും പ്രധാന്യാണ് എക്കോസ്പിരിൻ ഇപ്പോൾ എക്കോസ്പിരിൻ സ്ട്രോക്ക് വന്ന ഒരു രോഗിയിൽ സാധാരണ ജീവിതകാലം മുഴുവൻ കഴിക്കാനാണ് പറയപ്പെടുന്നത് അപ്പോൾ രാമചന്ദ്രൻ സാറി മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കണം ചില പ്രത്യേക കാരണങ്ങൾ ചിലപ്പോൾ മരുന്ന് ചിലപ്പോൾ മാറ്റേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ഈ മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട മരുന്നാണ് നിർത്തരുത് ഇത് വീണ്ടും സ്ട്രോക്ക് വരാതിരിക്കാനുള്ള ഒരു പ്രധാന ആയുധമാണ് ഇത് നിർത്തിയാൽ വീണ്ടും സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഉണ്ട് അതുകൊണ്ട് നിർത്തരുത് തീർച്ചയായും ഡോക്ടർ പ്രേക്ഷകന് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു സമയപരിമിതി ഉള്ളതുകൊണ്ട് ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സ്ട്രോക്കിന്റെ ചികിത്സാ രീതികളെപ്പറ്റിയാണ് ഇന്ന് ഹെലോ ഡോക്ടർ സംസാരിച്ചത് വളരെയധികം നന്ദി ഡോക്ടർ താങ്ക് യു